റോഡേഷ്യൻ റിഡ്ജ് ബാക്ക്. റിഡ്ജ് ബാക്ക് എന്ന പേരിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വളരുന്ന ഒരു വരി രോമം ഉണ്ടാകും. അതൊരു വരമ്പ് പോലെയാണ് ഇവരുടെ പുറത്തുണ്ടാവുക. ഈ ബ്രീഡിൻ്റെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞത് ഈ റിഡ്ജ് ബാക്ക് ആണ്. അതുപോലെ ഇവരുടെ റിഡ്ജ് ലെസ്നെസ്, അതായത് ഈ വരമ്പില്ലെങ്കിൽ ഇവർക്ക് ഒരു കെനൽ ക്ലബിലും രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല. പണ്ട് ആഫ്രിക്കയിൽ കൊയ് കൊയ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഒരു നായ ഉണ്ടായിരുന്നു. വേട്ടയാടാനൊക്കെ ആയിട്ടാണ് ഇവരെ ഉപയോഗിച്ചിരുന്നത്. ഇത് ഒരു പൂർണ്ണമായും വളർത്തുമൃഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു സെമി വൈൽഡ് അല്ലെങ്കിൽ സെമി ഡൊമസ്റ്റിക്കേറ്റഡ് എന്നൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള നായകളേനെ ഡച്ചുകാർ വന്ന് അവരെ നാട്ടിൽ കൊണ്ടുപോയി അവരുടേലുള്ള യൂറോപ്യൻ നായകളായിട്ട് ബ്രീഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബ്രീഡാണിത്. ഇവർക്ക് ഒരുപാട് ജനറ്റിക്കൽ സിമിലാരിറ്റി നമ്മുടെ ഗ്രേറ്റ് ഡെയ്നായിട്ടുണ്ട്. അതിനർത്ഥം ഒരു പക്ഷേ ഇവരെ പൂർവികരനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ഡെയ്നെ ഉപയോഗിച്ചിരുന്നിരിക്കാം.